നമസ്കാരം. സനാതന സംസ്കാരത്തിൽ നിലവിളക്കുകൾക്കും ദീപങ്ങൾക്കും വളരെയേറെ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് നിലവിളക്ക് തെളിയിക്കുന്നത്. അതിനാൽ തന്നെ നിലവിളക്ക് കൊളുത്താത്ത വീടുകൾ ഉണ്ടാകുന്നതല്ല എന്ന് തന്നെ പറയാവുന്നതാണ്. സാധാരണയായി പുലർച്ചെ സൂര്യോദയത്തിന് മുൻപും വൈകിട്ട് സൂര്യാസ്തമയത്തിന് മുൻപായാണ് വിളക്ക് കൊളുത്തുന്നത്. രാവിലെ സൂര്യോദയത്തിന് മുൻപായി വിളക്ക് കൊളുത്തുവാൻ സാധിക്കാത്തവർ കഴിവതും രാവിലെ 8 മണിക്ക് മുൻപായി വിളക്ക് കൊളുത്തുന്നത് ഉത്തമമാണ്. കുടുംബത്തിന്റെ സർവ ഐശ്വര്യത്തിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂടാതെ ഇരുട്ടും വെളിച്ചവും ഇടകലരുന്ന സമയത്ത് ദീപം തെളിയിക്കുന്നത് വീടുകളിൽ നിന്നും നെഗറ്റീവ് ഊർജം പുറം തള്ളും എന്ന വിശ്വാസത്താലാണ്. വിളക്ക് തെളിയിക്കുന്നത് വെറും ആചാരത്തിന്റെ മാത്രം ഭാഗം ആകുന്നതല്ല, മറിച്ച് അതിൽ ചില ശാസ്ത്രീയ വശങ്ങൾ കൂടിയുണ്ട്. ദീപങ്ങൾ പോസിറ്റീവ് ഊർജത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ്. വിളക്ക് തെളിയിക്കുമ്പോൾ തെളിയിക്കുന്ന വ്യക്തിയെക്കുറിച്ചും ആ കുടുംബത്തിന്റെ ഐശ്വര്യത്തെക്കുറിച്ചും ചില ശുഭ സൂചനകൾ ലഭിക്കുന്നതാണ്. അത്തരത്തിൽ വിളക്ക് കൊളുത്തുമ്പോൾ ലഭിക്കുന്ന ശുഭ സൂചനകളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. കൊളുത്തുന്ന വ്യക്തിയും വിളക്കും. ഒരു വ്യക്തി വിളക്ക് കൊളുത്തുമ്പോൾ ആ വിളക്കിലെ എണ്ണയുടെ അളവ് കൊണ്ട് ദേഹപുഷ്ടിയെക്കുറിച്ച് പറയാവുന്നതാണ്. എണ്ണയിലെ ചൂട് ശരീരത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചും സൂചന നൽകുന്നതാണ്. അതിനാൽ എണ്ണയിൽ മാലിന്യം വരുന്നത് രോഗലക്ഷണമായി കരുതുന്നു. നൈർമല്യം ശരീരപ്രകാശത്തെയും സൂചിപ്പിക്കുന്നതാണ്. കൂടാതെ എണ്ണയുടെ അളവിനാൽ പുണ്യങ്ങളും പാപങ്ങളും നിർണയിക്കുവാൻ സാധിക്കുന്നതാണ്. നാം കൊളുത്തുന്ന തിരി ആത്മാവിന്റെ സൂചകമാണ്. കൂടാതെ തിരിയിലെ പ്രകാശം ബുദ്ധിയെയും സൂചിപ്പിക്കുന്നു. ഇത്തരത്തിൽ വിളക്ക് കൊളുത്തുമ്പോൾ ആ വിളക്കിൽ നിന്നും പല പ്രതീകാത്മകമായ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഇനി ശുഭലക്ഷണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. നീണ്ട നാളം. ദീപം കൊളുത്തുമ്പോൾ നീണ്ട നാളമാണ് കാണപ്പെടുന്നത് എങ്കിൽ അത് ശുഭലക്ഷണമാണ്. നീണ്ട നാളം ആത്മാവിന്റെ പോസിറ്റീവ് ഊർജത്തെ സൂചിപ്പിക്കുന്നതാണ്. കൂടാതെ ആ വ്യക്തിയുടെ ശോഭനമായ ഭാവിയെക്കുറിച്ചും സന്തോഷത്തെയും ഈ ദീപത്താൽ സൂചന നൽകുന്നതാണ്. ഗൃഹനാഥ അഥവാ ഗൃഹനാഥൻ ഇത്തരത്തിൽ വിളക്ക് കൊളുത്തുമ്പോൾ നീണ്ട നാളമാണ് കാണുന്നത് എങ്കിൽ ആ കുടുംബത്തിന്റെ സർവ ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇത്തരത്തിൽ നീണ്ട നാളം കാണുന്നത് അവരിലെ ഈശ്വരാനുഗ്രഹത്തെ സൂചിപ്പിക്കുകയും കൂടാതെ അവരുടെ വരും കാലത്ത് സന്തോഷവും സമൃദ്ധിയും നിറയുന്ന ശുഭകാലമാണ് എന്ന സൂചനയും നൽകുന്നു. ശബ്ദമില്ലാതെ നിലവിളക്ക് തെളിയിക്കുമ്പോൾ ചിലർക്ക് മാത്രമെങ്കിലും പൊട്ടിത്തെറിക്കുന്ന ശബ്ദത്തോടു കൂടി നിലവിളക്ക് ആദ്യം കത്തുന്നതാണ്. ഇത് ശുഭകരം ആകുന്നതല്ല. ഇത് വരും ദിവസങ്ങളിൽ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ദോഷങ്ങളെയും തടസ്സങ്ങളുടെയും സൂചനയായി കരുതാവുന്നതാണ്. എന്നാൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ ശബ്ദമില്ലാതെ തിരി കത്തുന്നു എങ്കിൽ ഇത് വളരെ ശുഭകരമായ ലക്ഷണമാണ്. ഇത് അവരുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹത്താൽ തടസ്സങ്ങളും പ്രതിസന്ധികളും വിട്ടൊഴിയുന്നതിന്റെ സൂചനയാണ്. അതിനാൽ തിരി കൊളുത്തുമ്പോൾ ശബ്ദമില്ലാതെ തിരി കത്തുന്നത് ഉത്തമമായി കരുതപ്പെടുന്നു. ഇത് കൊളുത്തുന്ന വ്യക്തിക്കും കുടുംബത്തിനും ഈശ്വരാനുഗ്രഹമുള്ളതിന്റെ വലിയ സൂചനയായി ഇത് കണക്കാക്കാവുന്നതാണ്. ജീവിതത്തിൽ ഇത്തരം വ്യക്തികൾക്ക് ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവർക്കതിനാൽ ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി വന്ന് ചേരുന്നതായിരിക്കും. ഉരുണ്ട ജ്വാല. ദീർഘായുസ് ഏവരും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി നൽകുന്നതാണ്. ആയുസ് കുറയുന്നതിലൂടെ മോക്ഷപ്രാപ്തി ലഭിക്കുവാൻ സാധ്യത കുറവായി കണക്കാക്കുന്നതിനാലാകും ഇങ്ങനെ പറയുന്നത്. അതിനാൽ ദീർഘായുസോടെ സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കുന്നത് ഉത്തമമാണ്. തടിച്ചുരുണ്ട തീനാളം വിളക്ക് കൊളുത്തുമ്പോൾ പ്രകടമായാൽ ആ വ്യക്തിയുടെ ആയുസ്സുമായി ബന്ധപ്പെട്ട ശുഭ സൂചനയായി ഇത് കരുതപ്പെടുന്നു. ഇത്തരത്തിൽ ഉരുണ്ട ജ്വാല ഒരു വ്യക്തി വിളക്ക് കൊളുത്തുമ്പോൾ കാണുന്നത് അവരുടെ ആയുസിന്റെ ദൈർഘ്യം കൂടുതൽ ആയതിനാലാണ് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ആയുർദൈർഘ്യത്തെ തടിച്ച ഉരുണ്ട തിരി സൂചിപ്പിക്കുന്നതാണ്. വിറയില്ലാത്ത നാളം. തിരുനാളം കാറ്റത്ത് ആടുന്നത് പോലെ ആടുന്നത് ഉത്തമമാകുന്നതല്ല.
ഇത് കാറ്റടിക്കുന്നതിനാലാണ് എങ്കിൽ തെറ്റില്ല. എന്നാൽ മറ്റു കാരണങ്ങൾ ഇല്ലാതെ നിലവിളക്കിലെ തിരി വിറയുന്നതായോ അല്ലെങ്കിൽ കാറ്റടിക്കുന്നതായോ കാണപ്പെടുന്നത് അശുഭകരമാണ്. ഇത്തരം തിരി ശത്രുദോഷത്തെയും അല്ലെങ്കിൽ ബന്ധുജനങ്ങളിൽ നിന്ന് തന്നെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദോഷങ്ങളെയും സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ വിറയില്ലാത്ത തിരുനാളമാണ് വിളക്ക് കൊളുത്തുമ്പോൾ കാണപ്പെടുന്നത് എങ്കിൽ അത്തരത്തിലുള്ള തിരുനാളം ശുഭകരമായി കരുതപ്പെടുന്നു. ഇത് ബന്ധുജന സൗഖ്യവും ജീവിതത്തിൽ തടസ്സങ്ങളോ പ്രതിസന്ധികളോ ഇല്ല എന്നതിൻ്റെ സൂചനയാണ്. അതിനാൽ ഇത്തരം നാളം ഈശ്വരാനുഗ്രഹം ഉള്ളവർക്ക് മാത്രം അനുഭവപ്പെടുന്ന വിളക്കിലെ നാളമാകുന്നു. വലതുവശം ചുറ്റി വിളക്ക് കൊളുത്തുമ്പോൾ ചിലർക്ക് തിരിയുടെ നാളം വലതുവശത്തേക്ക് ചുറ്റുന്നതായി കാണുവാൻ സാധിക്കുന്നതാണ്. വലതുവശത്തേക്കായി അഥവാ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിനാളം കറങ്ങുന്നത് പോലെ കാണപ്പെടുന്നത് അവിടെ ചുറ്റുമായി വലയം ചെയ്യുന്ന പോസിറ്റീവ് ഊർജത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിനാൽ ഇത് വളരെ ശുഭകരമായ ലക്ഷണമാണ്. ഇത് പോസിറ്റീവ് ഊർജം ആ വീട്ടിൽ വിളങ്ങുന്നതിന്റെ പ്രതീകമാണ്. എന്നാൽ മറിച്ച് തിരിയുടെ നാളം ഇടതുവശത്തായി ചുറ്റുന്നത് അശുഭകരമായി കരുതപ്പെടുന്നു. ഇങ്ങനെ തിരിനാളം ചുറ്റുന്നുണ്ട് എങ്കിൽ ഇവ നെഗറ്റീവ് ഊർജത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിനാൽ ഇടതുവശത്തേക്ക് അഥവാ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിനാളം വലയം ചെയ്യുന്നത് വളരെ ദോഷകരമാണ്. ചില നെഗറ്റീവ് ഊർജങ്ങൾ ആ വ്യക്തിയെയും കുടുംബത്തെയും നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്ന സൂചനയായി ഇത് കണക്കാക്കാവുന്നതാണ്. നിറം വിളക്കിലെ തിരിനാളത്തിന്റെ നിറവുമായി ബന്ധപ്പെട്ടും ശുഭലക്ഷണം പറയാവുന്നതാണ്. തിരിനാളം ആത്മാവായി കണക്കാക്കുന്നതിനാൽ ഈ നാളം സ്വർണ നിറത്തിലാണ് എങ്കിൽ അത് അത്യുത്തമമായി കരുതപ്പെടുന്നു. കൂടാതെ വൈഡൂര്യ നിറത്തിലുള്ള തിരിനാളവും അത്യുത്തമമായി കരുതപ്പെടുന്നതാണ്. ഇത് തിരി കൊളുത്തുന്ന വ്യക്തിയുടെ ഈശ്വര അനുഗ്രഹത്തെയും പോസിറ്റീവ് ഊർജത്തെയും സൂചിപ്പിക്കുന്നതാണ്. ജീവിതത്തിൽ അതിനാൽ ഇവർക്ക് സൗഭാഗ്യം വന്നു ചേരുകയും നല്ല കാലം അനുഭവിക്കുവാനുള്ള യോഗത്തെയും ഈ തിരി സൂചിപ്പിക്കുന്നു. അതിനാൽ ഈ തിരിനാളത്തിന്റെ നിറം സ്വർണ നിറമോ അല്ലെങ്കിൽ വൈഡൂര്യ നിറമോ ആകുന്നത് വളരെ ഉത്തമം ആകുന്നതാണ്. സുഗന്ധം ഒരു വീട്ടിൽ നാം ആദ്യമായി ചെല്ലുമ്പോൾ ആ വീടുകളിൽ നിന്നും സുഗന്ധമോ ദുർഗന്ധമോ അനുഭവപ്പെടുന്നതാണ്. ഇത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജത്തിനാലാണ്. നെഗറ്റീവ് ശക്തികൾ വലയം ചെയ്യുന്ന വീടുകളിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നതാണ്. എന്നാൽ പോസിറ്റീവ് ഊർജം നിറഞ്ഞ വീടുകളിൽ നിന്നും സുഗന്ധമാണ് അനുഭവപ്പെടുന്നത്. വിളക്ക് കൊളുത്തുമ്പോൾ ചുറ്റും അതിനാൽ സുഗന്ധം അനുഭവിക്കുവാൻ സാധിച്ചാൽ അത് ശുഭകരമായി കണക്കാക്കുന്നു. ഇതാ വ്യക്തിക്കും കുടുംബത്തിനും ഉണ്ടാകുന്ന ഈശ്വരാനുഗ്രഹത്തിന്റെ പ്രതീകമായി കണക്കാക്കാം. കൂടാതെ വിളക്ക് അണച്ചതിന് ശേഷവും ദീർഘനേരം ഈ സുഗന്ധം അവിടെ നിലനിൽക്കുന്നത് വളരെ ശുഭകരമായ സൂചനയാകുന്നു. സന്തോഷം വിളക്ക് കൊളുത്തുമ്പോൾ കഴിവതും നല്ല മനസ്സോടെയും സൽചിന്തകളാലും ഈശ്വരാരാധനയാലും വിളക്ക് കൊളുത്തേണ്ടതാണ്. എത്ര തന്നെ മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നാം അനുഭവിക്കുമ്പോഴും വിളക്ക് കൊളുത്തിയ ശേഷം സന്തോഷവും സമാധാനവും അനുഭവപ്പെടുന്നത് ഉത്തമമായ ലക്ഷണമാണ്. ഇത് നിങ്ങളിലെ ഈശ്വര അനുഗ്രഹത്തെയും അതേപോലെ എത്ര വലിയ പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ സാധിക്കും എന്ന ഊർജത്തെയും സൂചിപ്പിക്കുന്നതാണ്. അതിനാൽ ഇപ്രകാരം വിളക്ക് കൊളുത്തിയ ശേഷം സന്തോഷവും സമാധാനവും അനുഭവപ്പെടുന്നത് ശുഭസൂചകം തന്നെയാകുന്നു. ദിശ വിളക്ക് കൊളുത്തിയ ശേഷം ദീപനാളം ഏത് ദിശയിലേക്കാകുന്നു അഥവാ കത്തുന്നു എന്നതിനെ ആസ്പദമാക്കിയും ശുഭസൂചനകൾ പറയാവുന്നതാണ്. കിഴക്ക് ദിശയിലേക്കാണ് ദീപം കത്തുന്നത് എങ്കിൽ ഇത് അഭീഷ്ടസിദ്ധി പ്രാപ്തമാക്കുവാൻ പോകുന്നതിൻ്റെ സൂചനയാണ്. എന്നാൽ ഈ തിരി ഈശാന കോണിലേക്കായി ജ്വലിക്കുന്നു എങ്കിൽ ഈശ്വര അനുഗ്രഹത്തെയും സൂചിപ്പിക്കുന്നതാണ്. ദിശയിൽ ഒന്നുമല്ലാതെ മുകളിലേക്ക് ദീപം ജ്വലിക്കുന്നത് സർവാഭിഷ്ട സിദ്ധിയെയും ഇഷ്ടവസ്തുക്കളുടെ ലബ്ധിയെയും സൂചിപ്പിക്കുന്നതാണ്. ഇത്തരത്തിൽ ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികൾ ദീപം കൊളുത്തുമ്പോൾ
ദീപനാളത്തിൽ നിന്നും പലതരം സൂചനകൾ നാം കാണുന്നതാണ്. ഇത്തരം സൂചനകൾ ഒരു വ്യക്തിയുടെ ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്നതിനാൽ മാത്രം കാണുന്നതാണ്. അതിനാൽ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം വന്നു ചേരുകയും ഇത്തരം സൂചനകൾ കാണുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. വിളക്ക് കൊളുത്തുമ്പോൾ കാണുന്ന അപകട സൂചനകളെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും മുൻപ് വിശദമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു.